AKG സെന്ററിനെതിരെ ഓലപ്പടക്കം എറിഞ്ഞതിനെ തുടർന്ന് പോലീസിൻ്റെ അന്വേഷണം അന്ന് തുടങ്ങി ഇന്നും ആ പോലീസിൻ്റെ അന്വേഷണം തകൃതിയായി നടക്കുകയാണ്. ഇന്ന് ആറ്റിപ്പുറ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ജിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് വളരെ ക്രൂരമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തു, വീടുകളിലെല്ലാം പരിശോധിച്ചു. ആ പരിശോധനയിൽ ഒന്നും കിട്ടിയില്ല എന്ന് ജിതിൻ്റെ അമ്മ തന്നെ നിങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ CPMലെ തലക്കകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. ഈ AKG സെൻറ്ററിന് നേരെ ബോംബെറിഞ്ഞു എന്ന് പറയുന്നത് ശുദ്ധ നുണ ഒന്ന്. ഇത് കുലുങ്ങിപ്പോയി എന്ന് ടീച്ചർ പറഞ്ഞത് ശുദ്ധ അസംബന്ധം. ഇതിൻ്റെ പിറകിൽ കോൺഗ്രസ് ആണ് എന്ന് ഉടൻ പ്രതികരിച്ച EP ജയരാജൻ്റെ പ്രസ്താവന നെറുകേടിൻ്റെയും വസ്തുതാപരമല്ലാത്ത കാര്യം മാത്രമാണ് എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താ സംഭവം ഇവിടെ? ഇവിടെ സംഭവം അന്വേഷിച്ച് അന്വേഷിച്ച് പോലീസ് ഒരുപാട് യൂത്ത് കോൺഗ്രസിൻ്റെ കുട്ടികളെ ബലാത്കാരമായി കൊണ്ടുപോയി അവർ ഭീഷണിപ്പെടുത്തി അന്വേഷിച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരന് ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ SPയുടെ മുമ്പിലിരുത്തി ചോക്ലേറ്റ് പോലൊരു സാധനം കൊടുത്ത് അവൻ്റെ ബോധം മനസ്സിനെ തള്ളി അവൻ എന്തൊക്കെയോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ജിതിൻ്റെയും അതിനും ചോക്ലേറ്റ് കൊടുത്തു എന്നാണ് കിട്ടിയ വിവരം. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച വേറെ ഒന്ന് രണ്ട് കുട്ടികളുണ്ട്. പോലീസിൻ്റെ നയം എന്താണ് എന്ന് നമുക്കറിയണം. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇതിൻ്റെ അകത്ത് CPMലെ പഞ്ചായത്ത് മെമ്പറായ DYFIയുടെ നേതാവായ അദ്ദേഹമാണ് ഇതിൻ്റെ അകത്ത് എന്ന് അവിടെ തൊട്ടടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ പെട്ടിക്കടക്കാരൻ പോലീസിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തെ പിടിച്ച് ചോദ്യമില്ല, അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണമില്ല, CPMൻ്റെ പേരിൽ വന്നാൽ ആർക്കെതിരെയും അന്വേഷണമില്ല. അതുപോലെ പക്ഷേ കോൺഗ്രസിൻ്റെ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തി പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടുകയാണ് CPM പോലീസ് എന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുക, കോൺഗ്രസ്സിന് ഒരു കുലവിളി ബന്ധവുമില്ലാത്ത ഈ പ്രസ്ഥാനത്തിനകത്ത് ഈ പ്രശ്നത്തിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെയോ പ്രവർത്തകരെ പ്രതിയാക്കിയാൽ ആ പ്രതിയാക്കുന്ന പോലീസിൻ്റെ നടപടി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം നോക്കിയിരിക്കും എന്ന് CPMO പിണറായി വിജയനോ കരുതരുത്. AKG സെൻ്റർ അല്ല, അതിൻ്റെ അപ്പുറത്തെ സെൻറ്റർ വന്നാലും ഞങ്ങൾക്കതൊരു പ്രശ്നവുമല്ല. ഞങ്ങൾക്ക് ഈ AKG ഓഫീസിന് നേരെ ഒരു ഓലപ്പടക്കം എറിയേണ്ട ഒരു കാര്യവും നമുക്കില്ല. എന്ത് കാര്യമാണെന്ന് എനിക്കറിയില്ല. എന്താ രാഷ്ട്രീയ ലക്ഷ്യം അവർ പറയട്ടെ. നിങ്ങൾ അതോടൊപ്പം അന്വേഷിക്കേണ്ടത് KPCC ഓഫീസ് ആക്രമിച്ചില്ലേ? KPCC ഓഫീസിലെ ഫർണിച്ചർ തകർത്തില്ലേ? AK അനണിയെപ്പോലുള്ളൊരു മഹാനായ നേതാവ് അവിടെ ഇരിക്കുമ്പോൾ ആ ആപ്പീസ് ആക്രമിച്ച ഏതെങ്കിലും ഒരു CPMകാരെ പേര് കൊടുത്തിട്ട് ഈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ CPMന് എന്തും ചെയ്യാം, അതിനൊക്കെ വാറോല, അതിനൊക്കെ പച്ച എന്താ പറയുക, ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നു. കോൺഗ്രസിൻ്റെ ആളുകളെ കള്ളക്കേസിൽ പെടുത്തിക്കൊണ്ട് അവരെ ഭയപ്പെടുത്തി ആശങ്കാപരിതരാക്കുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ പോലും അവർ മരുന്നുപയോഗിക്കുന്നു. ഇതൊക്കെ തനി തോന്നിയവാസമാണ്. കേരളത്തിലെ പോലീസിൻ്റെ സിസ്റ്റത്തിൽ ഇന്ന് വരെ ഇല്ലാത്തതാണ് ഇന്നിവിടെ AKG സെൻറ്ററിൻ്റെ പ്രശ്നത്തിനകത്ത് ഇന്ന് കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഒരു കാര്യം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോടും CPMനോടും പറയുന്നു, തീ കൊണ്ട് തല ചൊറിയരുത്, തല ചൊറിഞ്ഞാൽ അത് പൊള്ളും എന്ന് യാഥാർത്ഥ്യ ബോധം നിങ്ങൾക്ക് അനുഭവപ്പെടും എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത ജിതിനെ അടിയന്തരമായി വിട്ടയച്ചിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ മാർച്ച് നടത്തി ഞങ്ങൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഈ നാട്ടിലെ ജനങ്ങളെയും പത്രമാധ്യമങ്ങളെയും അറിയിക്കുകയാണ്.